നമ്മൾ ഗുജറാത്തിലേക്കും മഹാരാഷ്ട്രയിലേക്കുമാണ് പോകുന്നത്. ഗുജറാത്തിൽ 25 സീറ്റുകളാണ്, അതായത് എല്ലാ സീറ്റുകളിലുമാണ് ഈ മൂന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മഹാരാഷ്ട്രയിൽ 11 മണ്ഡലങ്ങളിലും. സജിനാണ് ആ വിവരങ്ങൾ നൽകുക. സജിൻ, ഗുജറാത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും BJP തൂത്തുവാരിയിട്ടുണ്ട് എല്ലാ സീറ്റുകളും. പക്ഷേ ഇത്തവണ ഈ രൂപാലയുടെ ക്ഷത്രിയ പരാമർശം പോലെ അവർക്ക് തിരിച്ചടിയാകുമോ എന്ന് കരുതുന്ന ഘടകങ്ങളുണ്ട്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാരാമതി പോലെ ഈ NCP പിളർപ്പിന് ശേഷം പവാർ കുടുംബങ്ങൾ ഏറ്റുമുട്ടുന്ന ശ്രദ്ധേയമായ മണ്ഡലങ്ങളുള്ള ഒരു ഘട്ടമാണ്. അപ്പോൾ രണ്ട് ഇടത്തെയും സാഹചര്യം പറയും. ശാലി, ഇന്ത്യയുടെ പടിഞ്ഞാറ് സംസ്ഥാനങ്ങളിലെ മൂന്ന് സംസ്ഥാനങ്ങൾ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവയിലെ രണ്ട് മണ്ഡലങ്ങളും ഈ ഘട്ടത്തിൽ വിധി എഴുതുന്നുണ്ട്. ഗുജറാത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു സീറ്റ് ഓൾറെഡി വോട്ടെടുപ്പിന് മുൻപ് തന്നെ സൂറത്തിൽ BJP ജയിച്ചു കയറി. എന്തായാലും 25 മണ്ഡലങ്ങളിലാണ് ഗുജറാത്തിൽ പോളിംഗ് നടക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ ഗാന്ധിനഗർ, പോർബന്ദർ, രാജ്കോട്ട് എന്നിവയാണ്. മൂന്നിടത്തും മത്സരിക്കുന്നത് കേന്ദ്രമന്ത്രിമാരാണ്. ഗാന്ധിനഗറിൽ അമിത്ഷായുടെ സാന്നിധ്യമാണ്. ഗാന്ധിനഗറിൽ നേരത്തെ ഉണ്ടായ വിവാദമെല്ലാം ശ്രദ്ധേയമായിരുന്നു. 500,000 വോട്ടിലധികം അമിത്ഷായ്ക്ക് ഉറപ്പിക്കാൻ വേണ്ടി സ്ഥാനാർത്ഥികളെ സമ്മർദ്ദം ചെലുത്തി പിന്മാറി എന്നതടക്കമുള്ള വിവാദങ്ങൾ ഗാന്ധിനഗറിൽ കത്തി നിന്നിരുന്നു. എന്തായാലും ഗാന്ധിനഗറിൽ മത്സരം ശക്തമല്ലെങ്കിൽ പോലും ഈ രീതിയിലുള്ള വിവാദങ്ങൾ ചർച്ചയായിട്ടുണ്ട്. പോർബന്ദറിലേക്ക് വരികയാണെങ്കിൽ മൻസുഖ് മാണ്ഡവ്യ, ആരോഗ്യമന്ത്രിയായിരുന്ന മൻസുഖ് മാണ്ഡവ്യയാണ് പോർബന്ദറിൽ മത്സരിക്കുന്നത്. മറ്റൊരു മണ്ഡലമാണ് രാജ്കോട്ട്. രാജ്കോട്ട് ഒരു പക്ഷേ BJP വളരെ നിർണായകമായ മണ്ഡലമാണ്. രജ്പുത് ക്ഷത്രിയ പ്രതിഷേധം ഏറ്റവും ശക്തമായ മണ്ഡലമാണ്. രൂപാലയുടെ പരാമർശം തന്നെയായിരുന്നു ഈ രൂപാലയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച അന്ന് മുതൽ തുടങ്ങിയ പ്രതിഷേധമാണ്. അത് ഇപ്പോഴും വോട്ടെടുപ്പിന്റെ ദിനം വരെ പരിഹരിക്കാത്ത ഒരു പ്രശ്നമായി BJP അവിടെ നിലനിൽക്കുകയാണ്. പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഈ ക്ഷത്രിയ പ്രതിഷേധം തണുപ്പിക്കാനുള്ള ഇടപെടൽ നടത്തി. എന്നിട്ട് പോലും ഈ രജ്പുത് വിഭാഗങ്ങൾ ഈ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറിയില്ല. ഇങ്ങനെ ഒരു പ്രതിസന്ധി ഈ രാജ്കോട്ടിലടക്കം ഈ രജ്പുത് പ്രതിഷേധം നടക്കുന്ന എല്ലാ മേഖലയിലും ഗുജറാത്തിൽ നേരിടുന്നുണ്ട് BJP. പക്ഷേ പട്ടേൽ അടക്കമുള്ള BJP വോട്ട് ബാങ്ക് അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിലും നിലനിൽക്കുമെന്ന പ്രതീക്ഷയാണ് BJP പങ്കുവെക്കുന്നത്. എന്നാൽ ഇന്ത്യ സഖ്യത്തിന് പ്രതീക്ഷ നൽകുന്ന ചില മണ്ഡലങ്ങളുമുണ്ട്. ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളുണ്ട്. ഭറൂച്ചിലും ഭാവ്നഗറിലും രണ്ട് മണ്ഡലങ്ങളിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി കോൺഗ്രസ് ആം ആദ്മി സഖ്യമാണ് മത്സരിക്കുന്നത്. ഭറൂച്ചിൽ യുവ സ്ഥാനാർത്ഥിയാണ്. ഈ രീതിയിൽ പ്രതീക്ഷ വയ്ക്കുന്ന ചില മണ്ഡലങ്ങളെങ്കിലും ഇന്ത്യ സഖ്യത്തിനുണ്ട്. ഈ രീതിയിൽ 25 മണ്ഡലങ്ങളിലാണ് ഗുജറാത്തിൽ ഈ ഘട്ടത്തിൽ മത്സരം നടക്കുന്നത്. ഒറ്റഘട്ടമായാണ് ഗുജറാത്ത് വിധി എഴുതുന്നത്. 7 മണി അല്പസമയത്തിനകം പ്രധാനമന്ത്രി അഹമ്മദാബാദിലെ നിഷാൻ സ്കൂളിലെത്തി തന്റെ വോട്ട് രേഖപ്പെടുത്തും. അഹമ്മദാബാദിലും പരിസരത്തും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ വരവ് സംബന്ധിച്ച് ഇന്നലെ ചില ബോംബ് ഭീഷണി അടക്കമുള്ള സന്ദേശങ്ങൾ എത്തിയെങ്കിലും അത് വ്യാജമാണ് എന്നതടക്കമുള്ള സ്ഥിരീകരണത്തിലേക്ക് പോയിരുന്നു. എന്തായാലും അഹമ്മദാബാദിൽ ഇപ്പോൾ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി വോട്ട് രേഖപ്പെടുത്താൻ എത്തും. മഹാരാഷ്ട്രയിൽ എത്തുകയാണെങ്കിൽ 11 മണ്ഡലങ്ങളിലാണ് പോളിംഗ് നടക്കുന്നത്. ഇതിൽ ബാരാമതിയാണ് ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലം. സുപ്രിയ സുലെ, സുനേത്ര പവാർ പോരാട്ടം. NCPയുടെ യഥാർത്ഥ ശക്തി ആർക്കെന്ന് നിർണ്ണയിക്കാനുള്ള പോരാട്ടം. രത്നഗിരി സിന്ധുർഗിൽ നാരായൺ റാണെ, കേന്ദ്രമന്ത്രി നാരായൺ റാണെ ഇറങ്ങുന്നുണ്ട്. കൊങ്കണിലെ രണ്ട് മണ്ഡലങ്ങളും ഈ ഘട്ടത്തിൽ തന്നെയാണ് വിധി എഴുതുന്നത്. പശ്ചിമ മഹാരാഷ്ട്രയിലെ ഒട്ടുമിക്ക മണ്ഡലങ്ങളും, കൊങ്കണും മറാത്തവാഡയിലെ രണ്ട് മണ്ഡലങ്ങളും ഈ ഘട്ടത്തിൽ വിധി എഴുതും. ഗോവയിലേക്ക് എത്തുകയാണെങ്കിൽ രണ്ട് മണ്ഡലങ്ങൾ. ഗോവ നോർത്തിൽ BJP തങ്ങളുടെ പരമ്പരാഗത സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. ശ്രീപത് നായിക് തന്നെയാണ് ഏതാണ്ട് ഈ കാൽ നൂറ്റാണ്ടിലധികമായി ഈ കേന്ദ്രമന്ത്രിയായ ശ്രീപത് നായിക് തന്നെയാണ് നോർത്ത് ഗോവയിൽ. സൗത്ത് ഗോവയിൽ കോൺഗ്രസിനായി വിരിറ്റോ ഫെർണാണ്ടസ് ആണ്. ഈ ഭരണഘടനയ്ക്കെതിരായ ചില പരാമർശങ്ങളെല്ലാം വിരിറ്റോ ഫെർണാണ്ടസിന്റെ ഭാഗത്തു നിന്ന് ഗോവയിലുണ്ടായി. ഇതടക്കം ഗോവയിലും ചർച്ചയാകുന്നുണ്ട് ശാലിനി. ഈ രീതി മൂന്ന് സംസ്ഥാനങ്ങൾ അല്പസമയത്തിനകം തങ്ങളുടെ വിധി എഴുതി തുടങ്ങും ശാലിനി. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് മൂന്നാം ഘട്ട വോട്ടെടുപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ.